ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് ഒരു പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് തമ്പിനയിൽ എന്താണെന്ന് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കമ്പനിയിലൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു പിക്സാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും എഡിറ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്ററുകൾ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എഡിറ്റിങ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ടൂൾസൊക്കെ നമ്മുടെ പിക്സാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ പിക്സാർട്ടിലെ ഫോട്ടോ എഡിറ്റിങ് കണ്ടിട്ട് വരാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം അപ്പം പിക്സാർട്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായി ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എന്താണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത് ബാക്ക്ഗ്രൗണ്ട്സ് ഡ്രോയിങ്സ് ഫ്രീ ഫോട്ടോസ് കളർ ബാ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇപ്പം നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്കോർ ആയിട്ടോ അങ്ങനെ ഇറിച്ച് നിൽക്കുന്ന എന്തെങ്കിലും കളർ അതായത് ബ്ലാക്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അല്ലാതെ ഫ്രീ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലും കുറേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതായത് നമ്മൾ ഒക്കെ എഴുത്തൊക്കെ നന്നായിട്ട് എറിച്ച് കാണണം അപ്പം ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തപ്പം ഇങ്ങനൊരു പരസ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പരസ്യങ്ങൾ വരുമ്പം അത് കുറച്ച് സമയത്ത് കഴിയുമ്പോഴത്തേക്കും അത് സ്കിപ്പായിട്ട് പോയിക്കോളും അപ്പം ഇതാ ഞാൻ ആ ബ്ലാ ബ്ലാക്ക് കളർ എടുത്തു ആ ബ്ലാക്ക് കളർ നമ്മുടെ ആ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം അതിൻ്റെ താഴെ കുറേ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ ഒരു സ്ക്വയർ ഷേപ്പിൽ ആ ടൂൾസ് എടുക്കുക എന്നിട്ട് ക്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആ ക്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കുക അതിനുശേഷം നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ആണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഇടാനാണോ അങ്ങനെ എല്ലാത്തിനും ഓരോ സൈസാണ് നമുക്ക് വേണ്ടത് യൂട്യൂബിൻ്റെ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പതിനാറ് ഏസ് റ്റു ഒമ്പതാണ് നമ്മുടെ സൈസ് വരുന്നത് ഇപ്പോൾ പതിനാറ് ഏസ് ടു ഒമ്പതെന്ന് പറയുന്ന ആ ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു സ്ക്വയർ ഈ ഒരു സ്ക്വയർ നമ്മുടെ കറക്റ്റ് സൈസിലേക്ക് വരുള്ളൂ ഇത് കണ്ട ഫേസ്ബുക്ക് കവറ് കവർ ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ ഓരോ ടൈപ്പാണ് നമ്മുടെ അതിൻ്റെ വലിപ്പം വരുന്നത് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ വലിപ്പം വരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എനിക്കിപ്പോൾ വേണ്ടത് പതിനാറ് ഈസ് ടു ഒമ്പതാണ് സൈസ് വേണ്ടത് അപ്പം ഞാനത് പതിനാറ് ഈസ് ടു ഒമ്പത് സെലക്ട് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും കറക്റ്റ് യൂട്യൂബിൻ്റെ തമ്പനിൻ്റെ സൈസ് വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് എനിക്കിവിടെ ഒരു പിക്ചർ ആദ്യം തന്നെ ഒരു പിക്ചർ എടുക്കണം അപ്പോൾ ഇത് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഗ്യാലറിയിലുള്ള ഫോട്ടോയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അമ്മൂസിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോയാണ് വേണ്ടത് അപ്പം ഞാൻ ആ ഒരു ഫോട്ടോ ഏറ്റവും നല്ല ഫോട്ടോ നോക്കി ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഒരു ഫോട്ടോ ആന്നെ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഒരു ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യുക ഇനി ഈ ഫോട്ടോയ്ക്ക് കളർ കൊടുക്കാനും ഈ ഫോട്ടോ ഇങ്ങനെ ഒരുപാട് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള കളറുകളൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കുറച്ച് എഡിറ്റിങ് ചെയ്യാനുണ്ട് അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണം അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇത് കണ്ട ഇത് റൊട്ടേറ്റ് ചെയ്യാനോ ഷാഡോ കൊടുക്കാനോ കട്ട് ഔട്ട് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്രോപ്പ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ബ്രൈറ്റ്നസ് കൊടുക്കാം ബ്ലർ ചെയ്യാം കപ്പാസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതിൻ്റെ കളറ് മാറ്റാൻ പറ്റും അപ്പോൾ ഞാനിത് കട്ട് ഔട്ട് ചെയ്യാൻ പോവാണ് അതിൽ കട്ട് ഔട്ടിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ആരെയാണോ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കളയേണ്ടത് അവിടെ കറക്റ്റായിട്ട് റെഡ് കളറിലേക്ക് ആ ഒരു പിക്ചർ നമുക്ക് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ഔട്ട് ആവുന്നുണ്ട് ആകുന്നുണ്ട് കട്ടൗട്ടായി ഇത് ഉണ്ടോ കറക്റ്റ് റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നമ്മുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് കൊണ്ടുപോയി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ കണ്ടോ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഈ ഒരു പിക്സാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഇതാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ എവിടെയാണോ അതിൻ്റെ പൊസിഷൻ കൊണ്ടുപോയി നിർത്തുക അവിടെ കൊണ്ടുപോയി നിർത്തുക അപ്പം ഞാൻ ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണിത് വെക്കുക ഫോട്ടോസ് അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലാണ് എഴുതാനുള്ളത് എഴുതുക എഴുതുന്നത് അപ്പോൾ താഴെ തന്നെ കുറേ ഓപ്ഷൻസ് ഇനിയുണ്ട് സ്റ്റിക്കറുണ്ട് ആഡ് ഫോട്ടോയുണ്ട് ഇനിയും ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടു ഇതിനകത്ത് എഫക്റ്റ് ബ്ലെൻഡ് അഡ്ജസ്റ്റ് ഇത് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും ക്ലാരിറ്റി കൂട്ടാൻ പറ്റും സാച്ചുറേഷൻ ഹൈലൈറ്റ്സ് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് വെളുപ്പിക്കാനോ നന്നായിട്ട് ബ്രൈറ്റ്നെസ് ചെയ്യാനോ ബ്രൈറ്റ് ചെയ്യാനോ പിന്നെ എഫക്റ്റ് കൊടുക്കാനോ ബോർഡർ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതാണ് ബോർഡറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെയുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരുടെയും തമ്പനയിലൊക്കെ ഇതുപോലെ പിക്ചറൊക്കെ ഇങ്ങനെ ഇതൊക്കെ ലാപ്ടോപ്പിൽ ഒക്കെ ചെയ്യുന്ന ചെയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും പിക്സാർട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ അധികാരം പിക്സാർട്ടിൽ ചെയ്യുന്ന കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഇതിൻ്റെ കാണിച്ചതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് എഴുതാനുള്ളത് എഴുതാം അപ്പോൾ ഇവിടെ ഞാൻ മംഗ്ലീഷ് കീബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മംഗ്ലീഷ് കീബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പം എനിക്ക് നൈറ്റി എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൈറ്റി തുണി കൊണ്ട് ഒരു അടിപൊളി ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ആ ഒരു വീഡിയോയുടെ തമനയിലാണിത് അപ്പം നിങ്ങൾക്ക് തമിനയിൽ ഉണ്ടാക്കാനല്ല എന്നുണ്ടെങ്കിൽ എന്താണോ എഴുതേണ്ടത് അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കാം അപ്പോൾ നൈറ്റി തുണി കൊണ്ട് എന്ന് ഞാൻ മംഗ്ലീഷിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ അത് നിങ്ങളിവിടെ എഴുതാം അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് മാറ്റാവുന്നതാണ് ഞൈറ്റി തുണി കൊണ്ട് സിമ്പിൾ ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്തു ഇനി ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് കളറൊക്കെ മാറ്റാൻ പറ്റും ഇതുകൊണ്ടോ അതിൻ്റെ ഫോണ്ട് സ്ട്രോക്ക് കപ്പാസിറ്റി ഇത് കൊണ്ടോ ഈ ഫോൺസ് ഞാൻ മാറ്റിക്കോണ്ടിരിക്കുകയാണ് നമുക്കിഷ്ടമുള്ള ഏറ്റവും കട്ടിയുള്ള എന്ന് തോന്നുന്നത് ഇതാ നല്ല കട്ടിയുള്ള ഫോണ്ട് ഏതാന്ന് നോക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഇതാ ഏത് വേണേൽ എല്ലാം കൊണ്ടും നല്ല ക്ലാരിറ്റിയും നല്ല കട്ടിയും നമുക്ക് എഴുതുമ്പോൾ എഴുതിയത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളത് ഇനി കളറ് മാറ്റാൻ പറ്റും ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ് യെല്ലോ കളറാണ് കുറച്ചും കൂടി എറിച്ച് കാണുന്നത് അപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാകുമ്പം കുറച്ചും കൂടി എറിച്ച് കാണും അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതാ മഞ്ഞയാണ് ഞാൻ എപ്പോഴും മാറി മാറി ചെയ്തു നോക്കുമ്പിട്ട് ഏറ്റവും ക്ലാരിറ്റി ഭംഗി തോന്നുന്നത് ഏതാണോ അത് ചെയ്യും എന്നിട്ടതിന് അതിൻ്റെ ഷാഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കും ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതാക്കാൻ പറ്റും പിന്നെ പിന്നെന്താ ഈ സെൻ്ററിലുള്ള ആ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട് കാണുന്നില്ല ഓരോ കോർണറിലും ആ കോർണറിൽ പ്രെസ് ചെയ്തിട്ട് താഴ്ത്ത് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ വിട്ട് കൂടി വരുന്നതായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആകും ഇനി അത് ഇനി അവിടെ നമുക്ക് ഷാഡോ കൊടുക്കാൻ പറ്റും ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പോലെ നമുക്ക് വളച്ചൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഇതിന് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യെല്ലോടെ യല്ലോടെ പുറത്ത് കൂടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് യെല്ലോടെ കൂടെ മാച്ചിങ് ആവുന്ന ഔട്ട്ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഞാനിതിന് ബ്ലെൻഡ് മാറ്റുവാണ് അപ്പോൾ പഴയ രീതിക്ക് മാറ്റിയപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ദ ഷാഡോ കണ്ടോ ഷാഡോ നമുക്ക് ഏത് കളറാണ് ഇതിന് മാച്ചിങ് ആവുന്നത് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ യെല്ലോ കളർ ഇപ്പം വേറൊരു കളറാണ് ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ നമ്മൾ യെല്ലോ കളറും കൊണ്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഇറച്ചി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്ലാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്തതൊന്നും കൂടെ നമുക്ക് എഴുതാനുണ്ട് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ എടുത്തത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അടുത്തത് എന്ത് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാനിവിടെ സിമ്പിൾ അംബ്രല കട്ട് ഫ്രോക്ക് എന്നാണ് ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കട്ടിങ് ആൻഡ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ വേറെ എഡി എന്താണ് മാറ്റണമെങ്കിൽ മാറ്റാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഇത് അത് ടൈപ്പ് ചെയ്തതൊന്നും കൂടെ തിരുത്തിയിട്ടുണ്ട് സിമ്പിൾ അംബ്രല്ല ഫ്രോക്ക് അംബ്രല്ല അംബ്രല്ല കട്ട് ഫ്രോക്ക് മെഷർമെൻറ്റ്സ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് എഴുതാം ഓക്കെ എന്നിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടി താഴെ സൈഡിൽ വലിച്ചു കഴിയുമ്പോൾ ആ ഒരു ആരോയിൽ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വലിപ്പം കൂട്ടാൻ പറ്റും അതിന് ശേഷം അതിൻ്റെ സ്റ്റൈൽസ് മാറ്റി കൊടുക്കുക ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ ഒരു സ്റ്റൈലിലേക്ക് അതിനെ മാറ്റി കൊടുക്കാം ഓക്കെ മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യാം അതിൻ്റെ എന്താണ് ഔട്ട്ലൈൻ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതിൻ്റെ ഔട്ട്ലൈൻ റെഡിയാക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത്രയും സംഭവങ്ങളെല്ലാം ചെയ്യുന്നതിന് ശേഷം ഇതിപ്പം വൈറ്റ് വൈറ്റ് ആകുമ്പം നമുക്ക് കുറച്ചും കൂടി എറിച്ച് നിൽക്കും യെല്ലോ ആണെങ്കിലും കുറച്ചും കൂടി എറിച്ച് നിൽക്കും വൈറ്റ് ആണെങ്കിലും നമുക്ക് എഴുതിയത് മനസ്സിലാകാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ലോഗോ നമുക്ക് ആഡ് ചെയ്യണം അതിൽ ആഡ് ഫോട്ടോയിൽ നമ്മുടെ ഗ്യാലറി പോയിട്ട് ആ ഫോ ഓരോ ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ഡോക്യൂമെൻറ്റിലാണെങ്കിലും ലോഗോ ഉള്ളത് അപ്പം ആ ഒരു ലോഗോ ഞാൻ എടുത്തു ആ ലോഗോ എടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്തുനിന്ന് ചെറുതാക്കിയതിൻ്റെ വലിപ്പം കുറച്ച് കൊടുക്കണം അപ്പോൾ തീരെ വലിപ്പം കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ലോഗോ നമ്മുടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ലൊരു തമ്നയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറേ സ്റ്റിക്കേഴ്സ് വരും അതാ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സാണ് വരിക ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം സ്മൈലീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്മൈലീസ് ഇനി കിഡ്സിൻ്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെ എന്താണ് ഡ്രസ്സിൻ്റെ ആണെങ്കിൽ ഡ്രസ്സ് അപ്പം ഇതുപോലെ കുറേ ഡ്രെസ്സിൻ്റെയൊക്കെ വരും അപ്പോൾ നമുക്ക് എന്താണോ സ്റ്റിക്കേഴ്സ് വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്തിൻ്റെ സ്റ്റിക്കറാണോ വേണ്ടത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ ലോഗോ കാണും ഫേസ്ബുക്കിൻ്റെ ലോഗോ അതുപോലെ എല്ലാത്തിൻ്റെ ലോഗോസിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടൊരു ക്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്ചർ സ്റ്റിക്കറായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് അത് സെലക്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു ഏഞ്ചൽ ഒരു കുഞ്ഞൊരു ഏഞ്ചലിൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നമ്മുടെ പിക്ചറിൽ ഒരു എന്താണ് ഒരു ബേബീസിൻ്റെ ഫ്രോക്കിൻ്റെ ഇതായത് കൊണ്ടൊരു കുഞ്ഞ് മാലാഖയുടെ പോലത്തെ ഒരു നല്ല രസമുണ്ടൊരു വാവയുടെ ഫോട്ടോയാണ് അപ്പോൾ അതിവിടെ ഒന്ന് ചെറുതായിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് അപ്പം ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതും നമ്മൾക്ക് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇമേജ് ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമുക്കത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇതിനും നമുക്ക് എന്താണ് ബ്രൈറ്റ്നസ് കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്തും ഉണ്ട് അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രം ഇതിനകത്തൊരു തമനയിൽ ചെയ്താൽ മതിയാകും അപ്പം നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ പിക്ചേഴ്സും നമ്മൾ എഴുതുന്നതും കുറച്ച് കട്ടിയിൽ നന്നായിട്ട് ബോൾഡായിട്ടുള്ള ലെറ്റർ വരുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ആ ബോർഡർ അങ്ങ് മാറ്റി മാറ്റിക്കളയാണെന്ന് വിചാരിച്ചു അപ്പോൾ ചില സമയത്ത് ബോർഡർ ഫോട്ടോയുടെ ബോർഡർ ഇറക്കിയത്തില്ല അത്രയ്ക്ക് അങ്ങോട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ബോർഡർ മാറ്റി മാറ്റിക്കളഞ്ഞപ്പോഴും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അമ്മക്കുട്ടിയുടെ ഫോട്ടോ ഞാൻ കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പം ഇതിൽ എന്ന് പറയുന്ന ആ ഒരു ടിക്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആകെപ്പാട് ഇതിനകത്തുള്ളൊരു ഡീമെറിറ്റ് ചില സമയത്ത് ഇങ്ങനെ ഒരു പരസ്യമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു പരസ്യം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഈ പിക്സാർട്ടിൻ്റെ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് സേവ് ചെയ്യാൻ കുറച്ച് താമസം വരുന്നുണ്ട് ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ അങ്ങ് എടുക്കും അപ്പോൾ നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിൽ സ്ക്രീൻഷോട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓപ്ഷനിൽ നമുക്ക് സേവ് ചെയ്യാൻ താമസം വരുവാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കറക്റ്റ് ആ ഒരു വലിപ്പത്തിൽ നമ്മുടെ പതിനാറ് ഇസ് ടു ഒമ്പത് എന്ന് പറഞ്ഞ ആ ഒരു സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് ചില നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതുപോലെ സേവ് ചെയ്യാൻ കുറച്ച് താമസം വരുവാന്നുണ്ടെങ്കിൽ ഞാനത് എന്താ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ എന്താ പറയുക ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു തമിണയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത് ഇത ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള തംനേൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഫോട്ടോസാണെങ്കിലും എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിന് വേണ്ടിയിട്ടുള്ള തംനെൽസ് എല്ലാം ഇതാ ഇത് കണ്ടോ അല്ലെങ്കിൽ കിടലനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ദാ ഇതായിരപ്പാണ് അപ്പം താങ്ക് യു